ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നമ്മുടെ ജയിലർ കണ്ടു, ഇന്നലെ കണ്ടതാണ്. നമ്മുടെ വേറൊരു ചാനലിൽ നമ്മൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചാനലും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ കുറേ റിവ്യൂസൊക്കെ കാണാനിടയെ. അപ്പോൾ ഉണ്ണി വ്ളോഗ്സിലെ ഉണ്ണിച്ചേട്ടൻ എൻ്റെ റിവ്യൂ ആണ് കണ്ടത്. ആള് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെ വളരെ മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ആള് അതിൻ്റെ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് എല്ലാ കാര്യങ്ങളും കണ്ടു. അപ്പോൾ ആള് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു മാസ് രജനീകാന്ത് പടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് എന്താ പറയുക, അല്ലാതെ ഒരു നെൽസൻ്റെ മൂവി കാണാൻ വേണ്ടിയിട്ടല്ല പോയെന്നുള്ള കാര്യം അദ്ദേഹം ഒരു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്, ഓക്കെ. പക്ഷെ എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു പടം കാണുമ്പോൾ നമ്മളുടെ മൂഡുണ്ടല്ലോ, നമ്മളുടെ ഒരു മാനസികാവസ്ഥ, അതുമായിട്ട് ആ പടത്തിൻ്റെ നമ്മളുടെ അഭിപ്രായം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് പടങ്ങളുടെ റിവ്യൂസ് ഞാൻ കണ്ടപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ചെറുതായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയുടെ ആയിരിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ, ദൃശ്യം ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ വളരെ ഗംഭീരമായ അഭിപ്രായം എല്ലാതും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ഷോയോ സെക്കൻഡ് ഷോ ആണ് കാണാൻ പോയത്. സെക്കൻഡ് ഷോ കാണാൻ പോയിട്ട് എൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു, വീട്ടിലെ അച്ഛൻ അമ്മ അങ്ങനെ ഫാമിലിയിലെ എല്ലാവരും, അനിയൻ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും ആ പടം അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. കാരണം ഞങ്ങളുടെ ഹോൾ ഫാമിലി ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സന്ദർഭമായിരുന്നു. ആ സമയത്ത് ആ പടം അത്ര മികച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. പക്ഷേ നമ്മൾ വീണ്ടും ഒടിടിയിലും അതേപോലെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ കാണുമ്പോഴാണ് അത് വീണ്ടും നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടൊരു പടം എൻജോയ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ. അതിപ്പോൾ എന്താണെങ്കിലും, ലൈഫിലുള്ള എന്ത് കാര്യമാണെങ്കിലും, സിനിമയല്ല ബാക്കി എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൾ നമ്മുടെ മൂഡ്. നമ്മുടെ മൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു പടത്തിന് പോകുമ്പോൾ പല മുൻധാരണകളോട് പോയാലും ആ വിഷ്വൽ സ്ക്രീൻസും അവിടുത്തെ സൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മളെ ത്രസിപ്പിക്കും. എന്നാലും ആ ഒരു വൈബ് നമ്മളുടെ ഇമോഷണൽ മൂഡിനേക്കാളും മുകളിലേക്കാണെങ്കിൽ, അല്ലെങ്കിൽ ആണെങ്കിൽ മാത്രമേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഇമോഷണൽ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻറ്റൽ ഒരു ഡിസ്റ്റർബൻസൊക്കെ അതിന് മുകളിലാണെങ്കിൽ എത്ര ഇതായിട്ടുള്ള സിനിമയാണെങ്കിലും നമ്മളെ അത് രസിപ്പിക്കില്ല, നമ്മളെ ചിന്തിപ്പിക്കില്ല. നമ്മുടെ മൈൻഡ് വേറെ എവിടെയൊക്കെ ആയിരിക്കും, വേറെ പല കാര്യങ്ങളിലായിരിക്കും. സോ നമ്മൾ പൂർണ്ണ മനസ്സോടെ കാണുമ്പോഴാണ് നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, ഞാനിപ്പോൾ ജയിലറിലേക്കുള്ള ഒരു കാര്യം വരാം. ഉണ്ണിച്ചേട്ടനെ അത് രസിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഓവറോൾ ഓക്കെ പടം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മാസ് പടമായിട്ടാണ് തോന്നിയത്. എനിക്കിപ്പോൾ അതിലെ ആവർത്തന വിരസതയും പല കാര്യങ്ങളും ഒന്നും എനിക്കൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ പടം എൻജോയ് ചെയ്യായിരുന്നു. ഒരു തരത്തിലുള്ള ലോജിക്കും ആലോചിക്കാതെ രജനീകാന്തിനെയും മോഹൻലാലിനെയും ജാക്കി ഷെറഫിനെയും അതുപോലെ വിനായകനെയും എല്ലാവരുടെ റോളും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. ശരിക്കും ഈ ഒരു പടം എല്ലാവരും കഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ജനറേഷൻ 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, സ്ഥിരം സിനിമ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതും തോന്നും ഇതെന്ത് കഥ, പലതും പലയിടത്തും പറഞ്ഞിട്ടുള്ള കഥയാണ്. പക്ഷേ ഇതിനെ നെൽസൺ ട്രീറ്റ് ചെയ്തൊരു രീതിയുണ്ട്. നെൽസന്റെ ഡയറക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഭംഗി, അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മളെ ആ സീറ്റിൽ പിടിച്ചിരുത്താതെ പല സന്ദർഭങ്ങളിലും എഴുന്നേറ്റ് കൂവാനും കൈയടിക്കാനും ഉള്ള പരമരണ മാസ് സാധനങ്ങൾ, അതിപ്പോൾ എല്ലാ ഡയറക്ടറും പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ ഡയറക്ടറിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ മാനസികാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ചും വലിയൊരു ഘടകമാണ്. അപ്പോൾ മോഹൻലാലാണെങ്കിലും അതുപോലെ വിനായകനാണെങ്കിലും അതുപോലെ കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ശിവരാജ്കുമാറാണെന്ന് തോന്നുന്നു ആളാണെന്നുണ്ടെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ജാക്കി ഷെറഫ്, എല്ലാവരും വരുമ്പോഴും നമുക്ക് ഒരു ഉള്ളിൽ നിന്നൊരു ഇതാണ് വരുന്നത്. ആ ഒരു മാസം എല്ലാവർക്കും കൊടുക്കാൻ സംബന്ധിച്ചിട്ടുണ്ട്. ഈ പുതിയ മറ്റ് ഭാഷകളിലെ സൂപ്പർ സ്റ്റാർസിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്പേസ്, അതുപോലെ തന്നെ അവരുടെ സ്ക്രീൻ പ്രസൻസ്, ഇതൊക്കെ അമേസിങ് ആയിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വെൽ സ്റ്റഡി ചെയ്ത് ഓരോ സിറ്റുവേഷനും എങ്ങനെയായിരിക്കണം, ഇത് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷമാണ് നെൽസൺ ഈ പടം എടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. ബീസ്റ്റ് നെൽസൺ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ നെൽസൺ തന്നെയാണോ ഈ സിനിമ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് പടം. പടത്തിൻ്റെ ഭാഗങ്ങളിൽ ഇൻട്രവൽ പഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ചെറിയൊരു ട്വിസ്റ്റ് ആണെങ്കിലും നമ്മളെ കോരിത്തെരിപ്പിക്കുന്നതാണ്. നമുക്ക് പല കാര്യങ്ങളും പ്രെഡിക്റ്റബിൾ ആണ് ആ സിനിമയിൽ. എങ്കിലും ആ എക്സിക്യൂട്ട് ചെയ്ത്, ആ പ്രൊഡ്യൂസ് ചെയ്ത്, ആ സ്ക്രീൻ പ്രസൻസ്, BGM, അനിരുദ്ധിൻ്റെ മ്യൂസിക്, എൻ്റെ പൊന്നെ BGM കൊടുക്കണം. നെൽസൺ പടത്തിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അനിരുദ്ധ് ആ പടത്തിനെ ഇങ്ങനെ എടുത്ത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അതൊന്നും നമുക്ക് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേന്ന് അറിയില്ല. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണും. വൺ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 2003 ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, നമുക്ക് നോക്കാം എന്താ ചെയ്യാം എന്താന്നുള്ളത്. ഇതിൻ്റെ എനിവേ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിവേ ഇറ്റ് വിൽ ബി ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള കാര്യം നല്ലൊരു സംശയമില്ല. കേരളത്തിലും തമിഴ്നാട്ടിലും നിറഞ്ഞ് തിയേറ്റർ നിറഞ്ഞ് കവിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പടം കണ്ടവർ അഭിപ്രായങ്ങൾ പറയാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരട്ടെ. അപ്പോൾ ബൈ ബൈ.